ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീട് നമ്മുടെ മോഡിഫൈഡ് മിനിയേച്ചർ മാരുതി 800 എന്ന് പറയുന്ന ഒരു മിനിയേച്ചർ മോഡലിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീട് നമ്മൾ ചെയ്യാൻ പോകുന്നത് സീറ്റ് വർക്കാണ്. അപ്പോൾ ചെറിയ രീതിക്കുള്ള സീറ്റ് വർക്കേ ഉള്ളൂ, അതൊക്കെ ഞാൻ വഴിയെ പറയാം. അതിനുവേണ്ടി ഇതേപോലുള്ളൊരു പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ ഈ എമർജൻസിൻ്റെയൊക്കെ ബോക്സിലുണ്ടാകുമെന്ന് ഞാൻ തോന്നുന്നു 4 എണ്ണം. അപ്പം ഇതാകുമ്പോൾ നമുക്ക് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു ഷേപ്പിന് നമ്മുടെ ആ ഒരു അളവിന് മുറിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ആ ഒരു അളവിന് മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഓർഡിനറി ആയിട്ടുള്ള സീറ്റാണ് ഇതിന് ഫിറ്റ് ആക്കാൻ പോകുന്നത്. അപ്പോൾ മോഡിഫൈഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഓർഡിനറി സീറ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് തന്നെ ആ ഒരു മോഡലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കട്ട് ചെയ്ത പീസ് നമുക്ക് അങ്ങോട്ട് മാറ്റിവെക്കാം. അപ്പോൾ മോഡിഫൈഡ് ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിക്ക് സീറ്റ് വർക്കേ ഉള്ളൂ. അപ്പോൾ ഇതേപോലൊരു ചെറിയൊരു സീറ്റും കൂടി നമ്മൾ ബേക്കിൽ ഫിറ്റ് ആകുന്നുള്ളൂ. വലിയൊരു വലിയ സീറ്റ് ബേക്കിൽ ഫിറ്റ് ആക്കുന്നില്ല. ബാക്കി നമുക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ ഭാഗത്തിനൊരു പിക്കപ്പും അതുപോലെ തന്നെ ആൾക്ക് പോകാനും പറ്റുന്ന ആ ഒരു രീതിക്കുള്ളൊരു മോഡലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കാറല്ല, കാറ് പകുതി കാറും അതുപോലെ തന്നെ പകുതി പിക്കപ്പ് എന്നുള്ള രീതിക്ക്, അതായത് കുറച്ച് സാധനങ്ങൾ അതുപോലെ തന്നെ 2-3 ആൾക്കും പോകാൻ പറ്റുന്ന രീതിക്കുള്ളൊരു വണ്ടിയാണ് നമ്മളിവിടെ മോഡിഫൈഡ് ചെയ്ത് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചെറിയ സീറ്റ് വർക്കാണ്. അപ്പം 3 മിനിറ്റുള്ള വീഡിയോ ആണ്, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പം ബേക്കിൽ ഇത് ഞാൻ പറഞ്ഞപ്പോൾ ഇതേപോലെ ചെറിയ ഒരാൾക്ക് ഇരിക്കാൻ പാകത്തിനുള്ളൊരു സീറ്റാണ്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ വേറെ ബേക്കിൽ നമ്മളെ ഒരു സാധനങ്ങൾ വെക്കാൻ പാകത്തിനുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. ക്ലാസ്സൊക്കെ തുടങ്ങിയതുകൊണ്ടാണ് വീഡിയോയുടെ ഇങ്ങനെ താമസിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ 2-ാമത് റീഎഡിറ്റ് ചെയ്യുന്നതാണ്. അപ്പം കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇതേ വീഡിയോ ഇട്ടപ്പോൾ കോപ്പിറൈറ്റ് കിട്ടി. അതുകൊണ്ട് നമ്മൾ ഒന്നുകൂടി റീവോയ്സ് കൊടുത്തിട്ട് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ ആ ഒരു കട്ട് ചെയ്ത് വെച്ചാൽ ആ ഒരു ഫ്രണ്ട് സീറ്റ് ഭാഗം നമുക്ക് അവിടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു സീറ്റിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഗിയറും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അതൊക്കെ നമുക്ക് വരും ദിവസങ്ങളൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം നമുക്ക് വീഡിയോ ആയിട്ട് ഓരോ പാർട്ടായിട്ട് ചെയ്യാവുന്നതാണ്. എല്ലാവരും നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു കറക്റ്റ് അളവിലായിട്ട് നമുക്ക് ആ ഒരു സീറ്റ് ഇതേപോലെ ഇറക്കി വെച്ചിട്ട് അവിടെ നിന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ കറക്റ്റ് അളവ് തന്നെ വെക്കണം. അപ്പോൾ ശരിയാണെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ഒരാൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റ് നമ്മൾ ബേക്കിൽ ഒട്ടിച്ചു കൊടുക്കുക. അതെന്ന് വെച്ചാൽ അഥവാ ഒരാൾ അധികം ഉണ്ടെങ്കിൽ എന്നുള്ള രീതിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു സീറ്റാണ്. അതിൻ്റെ അപ്പുറത്ത് തന്നെ നമ്മൾ വേറൊരു തരം ജീപ്പിൻ്റെയൊക്കെ മോഡൽ സീറ്റും കൂടി ഫിറ്റ് ആക്കുന്നുണ്ട്. അത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല. അത് നമ്മളെ ബേക്ക് ഭാഗം സെറ്റ് ചെയ്യുന്ന വീഡിയോ, അതായത് ആ ഒരു ഡിക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന അടുത്ത പാർട്ട് വീഡിയോ ആയിരിക്കും അത് കാണിക്കുക. അപ്പോൾ സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാ വീഡിയോസും നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ആൾട്ടോയുടെ ബോഡി ഉണ്ടാക്കുന്ന കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബോഡി നമ്മൾ പണ്ടേ ഉണ്ടാക്കി വെച്ചായിരുന്നു, അതുകൊണ്ടാണ് ബോഡി ഉണ്ടാക്കുന്ന വീഡിയോ ഇടാഞ്ഞത്. അപ്പോൾ മുന്നേ ഉണ്ടാക്കി വെച്ചൊരു ബോഡി ഉള്ളപ്പോൾ നമ്മൾ പുതിയ വർക്ക് എന്തായാലും അതൊന്നും കൂടി അതവർക്ക് പൊടി തട്ടി എടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചാണ്. അതുപോലെ തന്നെ സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ മറക്കാണ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്നവരെ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഏതായാലും പുതിയ വീഡിയോ വീണ്ടും കാണാം. അതുവരെക്കും ഗുഡ് ബൈ.